ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിനിക്സ് പേപ്പർ ഉപയോഗിച്ചും കൊണ്ട് ഒരു ചെമ്പരത്തി പൂവാണ് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ഈ മൂന്ന് തരത്തിലുള്ള ഫിനിക്സ് പേപ്പറുകളാണ് അതിൽ മഞ്ഞ നമുക്ക് കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ ഈ മൂന്ന് തരത്തിലുള്ള ഫിനിക്സ് പേപ്പർ പിന്നെ കമ്പി അതേപോലെ കത്രിക ഗ്രീൻ ടാപ്പ് പശ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 9 സെൻറ്റിമീറ്റർ നീളവും ഏകദേശം 5 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഒരു കഷ്ണമാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ള സ്കെച്ച് വെച്ചാണ് ഞാനിതിവിടെ ചെയ്യുന്നത് ഇതേപോലെ മടക്കിയെടുക്കുക ഈ മടക്ക് ഭാഗം ഇതേപോലെ തന്നെ വെക്കണം ഇതേ രീതിയിലുള്ള 5 എതളുകളാണ് മുറിച്ചെടുക്കേണ്ടത് ഈ എതളിൻ്റെ മുകൾ വശത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ 5 എതളുകളും കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ 5 എതളുകൾ റെഡി ആയിട്ടുണ്ട് ഈ എതളിൻ്റെ താഴെ വശത്ത് ഇതുപോലെ ചെറുതായിട്ട് പശ തേച്ച് കൊടുക്കുക അതിന് മുകളിൽ അടുത്ത എതള് ക്രോസായി വരുന്ന രീതിയിൽ താഴെ കുറച്ച് മാത്രം വിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ രീതിയിൽ നമ്മൾ 5 എതളുകളും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ 5 എതളുകളും ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പശ തേച്ചതിന് ശേഷം ഫസ്റ്റിലത്തെ എതള് ഇതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന് നടുഭാഗത്തേക്ക് ചെറിയൊരു ഹോള് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റൂ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഈ ചെമ്പരത്തിയുടെ നടുക്ക് നിന്ന് മുകളിലോട്ട് വരുന്ന ആ ഒരു ദണ്ഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കമ്പി നമ്മൾ ആദ്യം ചെറുതായി ഒന്ന് വളച്ചു കൊടുക്കുക ചെറുതായിട്ട് മുകൾ ഭാഗമാണ് വളച്ചു കൊടുക്കുന്നത് പിന്നീട് നമ്മൾ ചെറിയൊരു കഷ്ണം പേപ്പർ മുറിച്ചെടുക്കണം ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ ഒരു 5 പീസാക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കണം ഈ രീതിയിൽ ഒന്ന് ചുരുട്ടി കൊടുക്കുക അടുത്ത നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് താഴേക്ക് പശ തേച്ച് കൊടുക്കുക നമ്മൾ വളച്ചു വെച്ച കമ്പി ഇത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ചുരുട്ടി കൊടുക്കുക അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറിയൊരു കഷ്ണം പേപ്പർ മുറിച്ചെടുക്കുക പിന്നീട് അതിന് മഞ്ഞ പേപ്പർ ചെറുതായി ഒന്ന് മുറിച്ചു കൊടുക്കണം ഇതിൻ്റെ സൈഡിൽ ഒരു ഭാഗത്ത് പശ തേക്കുക നമ്മളെടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒട്ടിച്ചെടുത്ത പേപ്പർ അതിൻ്റെ അറ്റത്ത് ചെറുതായി അടുപ്പിച്ചൊന്ന് മുറിച്ചു കൊടുക്കണം ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് വലിച്ചു കൊടുക്കണം ഫിനിക്സ് പേപ്പർ ഇതേപോലെ വലിച്ച് കിട്ടും അതുകൊണ്ടാണ് ഈ ഫിനിക്സ് പേപ്പറിൽ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ വലിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ ഏത് സൈഡാണോ മഞ്ഞ കളർ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ആ സൈഡിൽ ഒന്ന് പശ കൊടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തണ്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കണം
ഇനി ഇത് ഈ രീതിയിൽ വളർത്തിയെടുക്കുക. ഈ രീതിയിൽ എടുക്കുന്നു. ഇനി ബാക്കി നമ്മൾ വരുന്ന കുറച്ച് ഭാഗവും കൂടി നമ്മൾ ഈ ചോപ്പ് പേപ്പർ ഉപയോഗിച്ച് തന്നെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ പശ തേച്ചിരിക്കുന്ന ഈ പേപ്പർ നമ്മൾ ഈ തണ്ടിനൊന്ന് ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം നമ്മുടെ ഈ പൂവിന് മുകളിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം ഇത് വെച്ച് കൊടുക്കേണ്ടത്, കുറച്ച് മാത്രം. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ കുറച്ചുകൂടി വണ്ണത്തിലൊന്ന് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഈ തണ്ട് ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ വെച്ച് കൊടുക്കുന്നു. അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ നമ്മൾ പച്ച കളർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു കഷ്ണം പേപ്പർ മുറിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പശ തേച്ചതിന് ശേഷം ഇതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയെടുക്കുന്നു. ഈ രീതിയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ച കളർ ഉപയോഗിച്ച് അതിൻ്റെ ഇലയുണ്ടാക്കുന്നു. ഇലയുണ്ടാക്കുമ്പോൾ ആദ്യം ചെറുതായി ഇതുപോലെ മുറിച്ചെടുക്കുക. അടുത്തത് ഇതിൻ്റെ സൈഡിൽ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇതിൻ്റെ ഇതളുകൾ ഒന്ന് വളർത്തിയെടുക്കുക. ചെറുതായി ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇല എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കളറ് വരുന്നതാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിനിക്സ് പേപ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് നമുക്ക് പേപ്പറുകളൊന്നും വാങ്ങിക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒറിജിനൽ പൂവിനെ പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കുറച്ച് പൂക്കളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.